മാറിവാനിയോ ആശ്രിതവത്സലനേ പരിശുദ്ധതാദാ പാവനനാം ഗുരുവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 68-ാമത് ഓർമ്മ പെരുന്നാളിനായി നാം ഒരുങ്ങുകയാണല്ലോ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ മക്കളില്ലാതിരുന്ന സദറിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു പുത്രൻ ജനിച്ചുവെന്ന് കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. സ്നാവ യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നുവെങ്കിൽ ഇതാ ഇവിടെ മാവേലിക്കര പണിക്കര വീട്ടിൽ ദീർഘനാൾ മക്കളില്ലാതിരുന്ന പിതാവ് തോമാ പണിക്കരുടെയും തിരഞ്ഞ മരിയഭക്തയായ മാതാവ് അന്നമ്മയുടെയും ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി 1882 സെപ്റ്റംബർ 21-ാം തീയതി ഐക്യത്തിൻ്റെ പ്രവാചകനായ പി ടി ജീവർജീസ് അഥവാ ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് ഭൂജാതനായി. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് ലൂക്കാ 2:52 പറയുന്നു. കുഞ്ഞു ജീവർജീസും ജ്ഞാനത്തിലും വിശുദ്ധിയിലും എല്ലാവർക്കും പ്രിയങ്കരനായി വളർന്നു വന്നു. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ബാല്യകാലം മുതൽ തന്നെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ പരിമളമായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് തിന്മയുടെ സ്പർശനമേൽക്കാതെ ഈ ലോകത്തിൽ ജീവിച്ചു. പിതാവിനെ സംരക്ഷിച്ച തമ്പുരാൻ നമ്മെയും കൺമണി പോലെ കാത്തുകൊള്ളട്ടെ. നമുക്കും പിതാവിനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിവാഞ്ച ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.